ഹലോ നമസ്കാരം. ജോപ്പൻ്റെ യാത്രകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ഏലപ്പാറക്കടുത്തുള്ള ഒരു തേയില എസ്റ്റേറ്റിലാണ്. ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് കത്തിപ്പോയ ഒരു തേയില ഫാക്ടറി ഉണ്ട്. അതിൻ്റെ ഒരു പോക്കൊഴിൽ കാര്യങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പം ഇതിൻ്റെ നടുവിലൂടെ ഒന്ന് പോയി നോക്കുക. ആ, എനിക്കെപ്പോഴും പറ്റുന്ന ഒരു പറ്റൽ വീണ്ടും പറ്റിയിരിക്കുന്നു. നമ്മൾ വണ്ടി അകത്തോട്ട് കയറ്റി വെച്ചിട്ട് പോവാം. ഇതാണ് ആ തേയില ഫാക്ടറി ഉണ്ടായിരുന്ന സ്ഥലം. എൻ്റെ പുറകിൽ കാണുന്ന ഇത് അതിൻ്റെ എൻട്രൻസ് ഗേറ്റും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ എൻ്റെ പുറകിൽ കാണുന്ന ഒരു മല ശ്രീമുരുകൻ്റെ ഒരു അമ്പലമൊക്കെയുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് പുറകിലാണ് ഒരു CSI ചർച്ച് ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ വന്ന വഴിക്ക് ഇങ്ങനെ മുകളിലത്തെ തേയിലത്തോട്ടത്തിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴിയെ വരുമ്പോൾ ഞാനിത് കണ്ടതാണ്. അപ്പോൾ കത്തിപ്പോയ ഈ ഫാക്ടറി നമുക്ക് ഒന്ന് കാണാം. ഇത് മുഴുവൻ ഒരു കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിൻ്റെ സൈഡിൽ കൂടിയുള്ളൊരു ട്രാക്ടർ പോകുന്നൊരു വഴിയുണ്ട്. അപ്പം നമ്മളത് വഴി ആ കത്തിപ്പോയ ഫാക്ടറിയുടെ ആ പോക്കോയിൽ അവിടെ കണ്ടു. അപ്പോൾ അങ്ങോട്ടൊന്ന് പോവുകയാണ്. കാടും പടലും ഒക്കെ പിടിച്ച സ്ഥലമാണ്. ഇത് കണ്ട വിശാലമായി ഇനി ഏറി വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ് ടവർ. എനിക്ക് വന്ന് ഫോട്ടോഷൂട്ടിനൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ എത്തി. ഈ ഫാക്ടറിയുടെ പേരൊന്നും എനിക്കറിയില്ല. ഞാനെവിടെയെങ്കിലും ചോദിക്കണം. സ്ഥിരമുള്ള പരിപാടിയാണ്. കയറിപ്പോരുക, എന്നിട്ട് പിന്നെ ഡീറ്റെയിൽസ് തപ്പുക. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഫാക്ടറിയുടെ പോക്കൊഴിൽ. ഇതായിരുന്നിരിക്കണം പഴയ ഓഫീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ആ പോക്കൊഴിൽ കണ്ടോ, വലിയൊരു പോക്കൊഴിലിൻ്റെ മുകളിൽ ചെടിയൊക്കെ വളർന്ന് നിൽക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ മുമ്പേ കണ്ട കോടമഞ്ഞ്. ഇങ്ങനെ അടിപൊളിയായിട്ട് രാവിലെ കോടമഞ്ഞ് നാട് മുഴുവൻ പരന്ന് നടക്കുന്നു. ഇവിടെ തൊട്ട് മുകളിൽ കാണുന്നത് CSI പള്ളിയാണ്. അതുപോലെ തന്നെ മുകളിൽ നിന്നും പാട്ട് കേൾക്കുന്നുണ്ട്. മുരുകൻ്റെ അമ്പലമാണ് തോന്നുന്നു, ഏറ്റവും മുകളിലാണ് തോന്നുന്നു. അങ്ങോട്ട് കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാരണം വണ്ടിക്കകത്ത് പെട്രോൾ കുറവാണ്. എങ്ങോട്ടൊന്നും ഇല്ലാത്ത യാത്രകളിൽ നമ്മൾ വന്നതാണ്. അപ്പോൾ ഈ റൂട്ടിൽ പോയാലും നല്ല കോട കയറിയ മലകളും കാര്യങ്ങളുമൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി, ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ യാത്രകൾ തുടരുന്നു. അടിപൊളി ഒരു തടാകം തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ. ഈ തടാകത്തിൽ ഇറങ്ങി ഒന്ന് കുളിക്കാൻ കൊതിയാകുന്നു. ഇതുണ്ട്, അതുണ്ട്. അങ്ങോട്ടൊക്കെ വെള്ളം മുഴുകി പോകാനുള്ള ഒരു സാധ്യതയില്ല ഇവിടുന്ന്. പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഉറവയാണ്. ഈ സ്രോതസ്സിൽ നിന്ന് തന്നെയായിരിക്കണം ഈ താഴെയുള്ള പ്രദേശങ്ങളിൽ വെള്ളം വരാനുള്ള ഒരു സാധ്യത. മുകളിൽ ഭയങ്കര കോടയാണ്. അപ്പം നിങ്ങൾക്ക് കാണാം വിശാലമായ ഒരു തടാകം. ഇത് കുറേ നടക്കാനുണ്ട് കേട്ടോ. ഒരു 100-150 മീറ്റർ നീളം, ഒരു 100-150 മീറ്റർ വീതി, ഒരു 50 അടി താഴ്ച. ചുമ്മാ പറയാമല്ലോ, ചിലപ്പോൾ ഉണ്ടായാലോ. അപ്പം നമ്മൾ അതിങ്ങനെ കണ്ട് സ്ഥിതി നടക്കുമ്പോൾ നമ്മളിവിടെ ഒരു ബംഗ്ലാവ്, ഛേ ബംഗ്ലാവ് കണ്ട്. ബംഗ്ലാവാന്ന് തോന്നുന്നു. ബംഗ്ലാവ് കണ്ടിട്ട് ബംഗ്ലാവോ ഗോഡൗണോ അങ്ങനെയൊക്കെയായിരുന്നു കണ്ടത്. അപ്പോൾ ഇത് കണ്ട ബംഗ്ലാവും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. മാനേജർമാരുടെയൊക്കെ ആണെന്ന് തോന്നുന്നു. ആരെങ്കിലും കുത്തിന് പിടിച്ചാൽ ഞാൻ സാക്ഷിയല്ല, ഛേ ഉത്തരവാദിയല്ല. അപ്പോൾ അതേ ഇത് കണ്ട, അതാണ് കാറ്റാടി. അവിടെ ഭയങ്കര സൗണ്ടാണ് കാറ്റിന്. വാഴയെല്ലാം ആ ഏരിയയിൽ മാത്രം എടുത്തടിക്കുകയല്ല. അപ്പോൾ ഇതാണ് ഈ വിശാലമായ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലെ ഈ സംഭവം. ഇതിൽ ഒന്ന് കയറിപ്പോയി നോക്കാം. ആരെങ്കിലും തല്ലിയില്ലേ, ഞാൻ തിരിച്ചു വരും.
ഇവിടെ മുകളിൽ പ്രാർത്ഥനക്കാരൊക്കെയുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മൊത്തത്തിൽ ഒരു പ്രാർത്ഥനാമയമാണ്. അമ്പലത്തിലാണേലും പള്ളിയിലാണേലും വാങ്കുവിളിയൊക്കെ ആയിട്ടാണ് രാവിലെ എഴുന്നേറ്റത്. അപ്പം വിശാലമായ ഈ ഏരിയയിൽ ഞാനിങ്ങനെ നടക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. പെയ്തുണ്ട വിശാലമായ കുളം. താഴെട്ടൊന്നും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഉണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് തോന്നുന്നു ഇവിടെ നേരത്തെ തേയില ഈ പ്ലാന്റേഷന് വേണ്ടി തേയിലച്ചെടികൾ വളർത്തിയത് ഈ ഏരിയയിലാണെന്ന് തോന്നുന്നു. പക്ഷേ അത് കണ്ടപ്പോൾ വളരെ നോക്കിയായി ഡിസൈൻ കണ്ടോ, മേലത്തെ മലയുടെയൊക്കെ ഡിസൈൻ താഴ്ത്തി കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളായിരിക്കും. പക്ഷെ നോക്കി ഇവിടെ ഉയർന്ന ഒരു ഇത് അവിടെ താന്നിട്ടും അവിടെ വെള്ളമില്ല. അപ്പോൾ ഭയങ്കര സീനാണല്ലോ. ഇവിടെ ഇത്രയും പൊക്കത്തിലാണ്. ഇത് നമ്മുടെ കുട്ടനാട്ടിൻ്റെ കഥ പറഞ്ഞ പോലെ ആയല്ലോ. അവിടെ ഒരു കുളം, പക്ഷേ ഇവിടെ വെള്ളമില്ല, ഒന്നുമില്ല. ഇവിടെ നിന്നൊരു ചാലൊഴുകി പോകുന്നുണ്ട്. അതുപോലെ തന്നെ അതെ ഇവിടെ മൺതിട്ടയുടെ മുകളിലൊരു വലിയ കുളം. ഇവിടെ വെള്ളത്തിനൊരു പഞ്ഞവും ഇല്ല. നോക്കി എനിക്ക് തോന്നി ആ താഴ്ച കാണും ഈ കുളത്തിൽ നിന്നാണ് തോന്നുന്നത്. ആ താഴ്ചയുണ്ട് ഈ കുളത്തിൽ. ഇതുണ്ടോ സൂപ്പർ സ്ഥലം. ഇതുണ്ടോ പൂക്കളൊക്കെ, പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖമാണ്. ഇവിടെ കുറേ പാറക്കൂട്ടമൊക്കെ നിൽപ്പുണ്ട്. അതിൻ്റെ മുകളിൽ പോകാനൊരു വഴി ഞാൻ കണ്ടുപിടിച്ചു. ഇല്ല, കണ്ടുപിടിച്ചില്ല. മേളിൽ ചെന്നിട്ട് ഇറങ്ങി വരേണ്ടി വരും. അപ്പോൾ ഈ വഴി ഇങ്ങനെ മേളിലോട്ടൊന്ന് കയറിപ്പോയിട്ട് അതുവഴി ഒന്ന് ഇറങ്ങി വന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മേളിലോട്ട് പോകാം. തടാകം നിറയെ വെള്ളവുമായി ഇങ്ങനെ കിടക്കുകയാണ്. തേയിലത്തോട്ടത്തിൻ്റെ നടുവിലുള്ള വിശാലമായ തടാകം ഭയങ്കര ലുക്കാണ് കേട്ടോ ഇത്. നിങ്ങൾ കാണും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് വേണം എക്സ്പ്ലോർ ചെയ്യാൻ. അല്ലാതെ വീട്ടിൽ കുത്തി ഇരുന്നിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനെ ഇറങ്ങി നടക്കണം. രാവിലെ വെളുക്കാമ്പുറത്ത് 7:30 ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇറങ്ങിയാൽ പള്ളി എന്നുള്ള പാട്ടും പള്ളി എന്നുള്ള കുർബാനയും ഒക്കെ കേട്ട് ഈ കാറ്റൊക്കെ അടിച്ച് ആ കോടമഞ്ഞിൻ്റെ സുഖമൊക്കെ അറിഞ്ഞ് തണുപ്പൊക്കെ അറിഞ്ഞ് ഇങ്ങനെ നടക്കുക. എന്നിട്ട് അപ്പോൾ ചിലത് ചോദിക്കും നിനക്കൊന്നും വേറെ പണിയില്ലെന്ന്. പണി കിട്ടുന്ന സുഖം വേറൊരു പണിക്കും കിട്ടിയല്ലോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം എന്നൊന്നും പറയാൻ പറ്റിയല്ല. ഒരു ചെറിയ അരുവി ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ആ അരുവിയിലെ വെള്ളമാണിത് ആ ഭാഗത്ത് വന്ന് താഴോട്ട് വരുന്നത്. അപ്പോൾ ദേ ഇതുണ്ടോ ഇത്, ഇത് നമ്മൾ കണ്ട ആ മുകളിൽ നിന്ന് കണ്ട ആ തേയില ഫാക്ടറിയുടെ ആ ഭാഗമാണ്. നമ്മളിലെ 8-10 വർഷം മുമ്പ് കത്തിപ്പോയെന്ന് പറഞ്ഞ ആ തേയില ഫാക്ടറി. അതുപോലെ തന്നെ ഇങ്ങോട്ട് നമ്മൾ തിരിയുമ്പോൾ ആ CSI ചർച്ച് നമുക്ക് കാണാം. അതാണ് ആ CSI ചർച്ച്. ഇതാണ് ആ CSI ചർച്ച്. തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ആ CSI ചർച്ച്. മനോഹരമായൊരു കാഴ്ച. അതുപോലെ തന്നെ നിബിഡ വനം പോലെ കാണുന്ന മുകളിലെ ഒരു ഏരിയ. ഇതെല്ലാം വന്ന് ഏരുന്നത് നമ്മുടെ പഴയ ആദ്യം കാണിച്ച ആ മലയുടെ അടിവാരം തന്നെയാണ്. കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന മല. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ഒരു കുരുവിക്കിളി, ഒരു കുഞ്ഞിക്കിളി അതിൻ്റെ അടുത്ത് വെള്ളത്തിൽ കിടന്ന് ഡാൻസ് കളിച്ച് കുളിക്കുന്നു. തണുപ്പത്ത് കുളിച്ച പനി പിടിക്കൂടി. വേണ്ട, വേറൊരു കളി. ഒരു ശുനകൻ, ശുനകിയാണ് ശുനകി. ഒരു ശുനകി ഇവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. ശുനകി മാറടി, ഞാൻ പോട്ടറി. എന്നാടി ഈ നന്ന്. ആ അപ്പൊ നമ്മൾ വീണ്ടും മെയിൻ റോഡിലോട്ട് കയറി. ഇവിടെ വണ്ടി നിർത്താനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ നേരെ എതിരാണ് ഇവിടുത്തെ അമ്പലം ഇരിക്കുന്നത്. രണ്ടും ഓപ്പോസിറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കിയാൽ ഒരു വലിയ മലയുടെ മുകൾ ഭാഗം മുഴുവൻ കോടമഞ്ഞ് മൂടി കിടക്കും. ഒരു
അകത്തോട്ട് പോകുന്നുണ്ട്. അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അമ്പലം കാണിക്കുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ പാട്ടാണ്. അതായത് നേരെ എതിരുള്ള പള്ളിയിൽ കുർബാന നടക്കുകയാണ്. അതൊരു മനസ്സിന് സന്തോഷം നൽകുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഇതിൽ കുർബാന നടക്കുന്ന സമയമായി. അപ്പം നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. എൻ്റെ ആശാൻ അവിടെ പുറകെ ഇരിപ്പുണ്ട്. ഹെലിബറിയ. ഞാനത് ബോർഡ് വായിച്ചില്ല, കാരണം വായിക്കാനുള്ള സമയം കിട്ടിയില്ല. കാരണം അതിനു മുമ്പ് നമുക്ക് കുറച്ച് തോട്ടത്തിൽ പണിയുന്ന ആസാംകാർ, ആസാമിൽ ഏറ്റവും കൂടുതൽ തേയിലക്കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആസാം. അതായത് നോർത്ത് ഈസ്റ്റിലാണ് ആസാം. അപ്പം നോർത്ത് ഈസ്റ്റിലെ 7 സുന്ദരികളിൽപ്പെട്ട ഒരു പ്രദേശമാണ് ആസാം. അപ്പോൾ ആസാമിലെ ആളുകളാണ് ഇപ്പോൾ ഈ തോട്ടത്തിൽ കൂടുതലും പണിയുന്നത്. അവരുടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മലയിലല്ല തേയിലക്കൃഷി ചെയ്യുന്നത്. നമ്മുടെയൊക്കെ വയൽ പോലെ നേരെ ഒരേ ലെവലിലാണ് തേയിലക്കൃഷി നടക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ മലമുകളിൽ അതുപോലെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ, അവിടെ പിന്നെ എല്ലാ സമയത്തും തണുപ്പായതുകൊണ്ട് കുഴപ്പമില്ല. AGM ബംഗ്ലാവാണിത്. ഇത് ഫാക്ടറി ഓഫീസ് എല്ലാം ഉള്ള സ്ഥലമാണ്. ഇപ്പം ഇവിടെ വെള്ളം പമ്പ് ചെയ്യുന്നതാണോ അതോ വെള്ളം ഇവിടുന്ന് മേളിൽ നിന്ന് താഴോട്ട് പോകുന്നോ താഴെ നിന്ന് മേളിലോട്ട് വരുന്നോ ആയിരിക്കും. അയ്യോ എന്ന താഴെ വല്ല വലിയ കുളവും കാര്യങ്ങളും ഒക്കെ കാണും. മേളിലോട്ട് വെള്ളം അടിച്ച് ഫാക്ടറിയിലോട്ട് വെള്ളം പോകുന്ന ലൈനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. താഴെ വലിയ കുളം കാണും. ഞാൻ മുമ്പേ കൊണ്ടുപോയി കാണിച്ച പോലത്തെ കുളങ്ങൾ താഴെ കാണും. വളരെ മനോഹരമായ പ്രദേശം. ഇവിടെ ഒരു പള്ളി കാണുന്നുണ്ട്. നമ്മൾ പോണ വഴിക്കായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹെലിബറിയ. കരിങ്കല്ലിൻ്റെ ഒരു ലുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു പള്ളിയാണ് കരിങ്കല്ല്. കാറ്റ് കാരണം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഭയങ്കര കാറ്റാണ് ഇവിടെ. തേയിലത്തോട്ടം, വിശാലമായ തേയിലത്തോട്ടം, കാറ്റാടി മരങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു തേയിലത്തോട്ടം. ഞാൻ പള്ളി കാണിക്കാൻ വേണ്ടി ഒന്ന് സൂം ചെയ്തതാണ്. അപ്പോൾ നമുക്ക് യാത്രകൾ തുടരാം. നമ്മൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോയി എനിക്ക് എൻ്റ് പറയാനുള്ള സ്ഥലം കിട്ടുന്നില്ലല്ലോ ദൈവമായ. കാഴ്ചകൾ കൂടിക്കൂടി വരുവാണല്ലോ. ഒറ്റയ്ക്കുള്ള യാത്ര വളരെ മനോഹരമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കണ്ട കാറ്റാടി മരങ്ങൾ, മറ്റ് പല വാഴമരങ്ങളും ഉണ്ട്. പാഴ്ത്തടികളാണ്. അതേപോലെ രണ്ട് മലനിരകൾ അങ്ങേ സൈഡിലോട്ട് നോക്കുമ്പോഴും അത് തന്നെയാണ് കാഴ്ചകൾ. ഹൈ റേഞ്ച് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹൈ ലെവലിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ ഹൈ ലെവലിലോട്ട് പോകാൻ തുടങ്ങുകയാണ്. ഫാക്ടറി മുകളിൽ കാണാം. അതാണ് ഹെലിബറിയ ഫാക്ടറി. അപ്പം മലയിൽ വേണ്ട സൂര്യൻ പതിയെ കണ്ണ് തുറന്ന് വരുന്നുണ്ട്. മഞ്ഞുള്ളതുകൊണ്ട് സൂര്യൻ കണ്ണ് തുറക്കുന്നതേ ഉള്ളൂ. നമ്മളൊക്കെ നേരത്തെ കണ്ണ് തുറന്ന്. മുകളിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹെലിബറിയയിലെ കാഴ്ചകളാണ് ഇത്. ഹെലിബറിയ ഒരു വലിയ ഇതായിട്ടുള്ള സ്ഥലമൊന്നുമല്ല, എന്നാലും തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞൊരു പ്രദേശമാണ്. തേയിലത്തോട്ടമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ആ മുൻപിൽ കാണുന്ന ആണ് തേയില ഫാക്ടറി. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ഞാൻ ഹെലിബറിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഹെലിബറിയയിലെ CSI പള്ളിയാണ് ഈ കാണുന്നത്. അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ പരിശുദ്ധ പരിമലത്തിരുമേനി സ്മാരക സ്മൃതി മന്ദിരമുണ്ട് ഹെലിബറിയയിൽ. അപ്പോൾ ഇത് പരിമലത്തിരുമേനിയുടെ ഒരു സ്മാരകം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ പൂർത്തിയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഞാൻ കയറി നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് ആയതാണ്. ഇതാണ് ആ മണ്ഡപം.
അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ കയറിയതാണ്. ഞാൻ പരുമലയ്ക്ക് പോയിട്ടുള്ള ആളാണ്. പരുമല സ്ത്രീമേനി, മുളന്തുരുത്തിയിലെ ജന്മഗൃഹം ത്തിൻ്റെയൊക്കെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. പഴമഴ പഴയ പള്ളി പരുമല, അതൊക്കെ ആ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹെലിബറിയ എന്ന സ്ഥലത്തെത്തിയപ്പം, അത് ഏത് ലാംഗ്വേജിലുള്ള പേരാണെന്ന് എനിക്കറിയില്ല. ഹെലിബറിയ എന്നുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഇവിടെ പരുമല തിരുമേനിയുടെ ഒരു സ്മൃതി മണ്ഡപം കണ്ടു. അപ്പോൾ അവിടെ ഞാൻ കയറിയതാണ്. അപ്പം പരുമലപ്പള്ളിയുടെ പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും മുളന്തുരുത്തിയിലെ പരുമലപിതാവിൻ്റെ ജന്മഗൃഹവും ആഴിപ്പുഴ പരുമലയിലെ ആഴിപ്പുഴയൊക്കെ ചിത്രങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് കാണാം തിരുമേനിയുടെയും മാതാവിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അകത്ത് കയറാനുള്ളൊരു ഇതില്ല, കാരണം നമുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ആ കാര്യങ്ങളെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ അകത്ത് കയറുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. നമ്മൾ വരുന്ന വഴിക്ക് ഹെലിബറിയായിൽ നിന്ന് മുകളിലേക്ക് കയറി വന്നപ്പോഴാണ് നമുക്ക് മറ്റൊരു മനോഹരമായ കാഴ്ച കാണാൻ സാധിച്ചത്. ഇവിടെ ഏകദേശം 60 വർഷത്തോളം പഴക്കമുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം കാണാൻ പറ്റി. ഹെലിബറിയായിലാണ്. ഹെലിബറിയായിൽ നിന്ന് മുകളിലേക്ക് കയറി വരുമ്പോഴാണ് നമുക്കിത് കാണാൻ പറ്റുക. അപ്പം ഇവിടെ മഹാദേവനും ശ്രീകൃഷ്ണനും തുല്യ പ്രാധാന്യത്തോടെയുള്ള ഒരു ക്ഷേത്രമാണിത്. അപ്പം മറ്റ് പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ഭദ്രകാളിയുടെ പ്രതിഷ്ഠയുണ്ട്, അങ്ങനെ പല പ്രതിഷ്ഠകളുമുണ്ട്. എങ്കിലും മഹാദേവനും ശ്രീകൃഷ്ണ ഭഗവാനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഇതാണ് അമ്പലത്തിൻ്റെ പുറകിലെ ഭാഗത്തൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് കടക്കുന്നത്. ഇപ്പോൾ അവിടെ പൂജയും കാര്യങ്ങളും, നിത്യപൂജ നടക്കുന്ന ക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ട് കുറച്ച് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് അകത്തേക്ക് കയറി പോരണം. അപ്പോൾ ഇവിടെ നാഗത്തറയും നാഗത്താന്മാരെ പ്രതിഷ്ഠകളുണ്ട്. പിന്നെ ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠയുണ്ട്. അതുകൂടാതെ ഒരു മാവിൻ്റെ ചുവട്ടിലാണ് നാഗത്താന്മാർക്കുള്ള സ്ഥലം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ ജനുവരി 26ാം തീയതിയാണ്, എല്ലാ വർഷവും ജനുവരി 26ാം തീയതിയാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. 26ാം തീയതി മുതൽ ഫെബ്രുവരി ആദ്യ വാരം വരെയാണ് ഇവിടുത്തെ ഉത്സവങ്ങൾ നടക്കുന്നത്. അപ്പോൾ നിത്യപൂജ നടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ കർമ്മിയും സഹകർമ്മിയുമുണ്ട്. അവരോട് അനുവാദം ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. അപ്പോൾ ഇത് കൽവിളക്ക്, അതുപോലെ തന്നെ നിത്യപൂജ നടക്കുന്നു, പൂജ നടക്കുന്നുണ്ട് അകത്ത്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. വന്ന വഴിക്ക് കണ്ടതാണ് മ്ലാമല, ഇതാണ് നാഗത്തറ, ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠ, അങ്ങനെ എല്ലാ ഭഗവാന്മാർക്കും ഉള്ള പ്രതിഷ്ഠകൾ ഇവിടെയുണ്ട്. സുബ്രഹ്മണ്യനുണ്ട്, ഗണപതിയുണ്ട്, പരമശിവനുണ്ട്. പ്രധാനമായിട്ടും കൃഷ്ണ ഭഗവാന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ പോട്ടെ, നമ്മുടെ ആശാൻ റെഡിയാണ്. ആശാൻ ഏത് കുന്നും മലയും കയറാൻ റെഡിയാണ്. എന്നാലും ആശാൻ എന്തോ ഒരു ചെറിയ പമ്മൽ വന്നിട്ടുണ്ട്, ഞാൻ നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ. പെട്രോള് കിട്ടുന്നത് എവിടെയാണ്? പെട്രോള് കിട്ടുന്ന പെട്രോളോ? ആ ഒരു 2 ലിറ്റർ ഇവിടെ ഉണ്ടോ?
ആഹാ.